നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അൽ നസർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സൗദി അറേബ്യൻ പ്രോ ലീഗിലെ അവരുടെ എതിരാളികൾ ദമാക്കാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു പോരാട്ടം ആരംഭിക്കുന്നത്. അബ്ഹയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുക. ദമാക്ക് നിലവിൽ 26 നിന്ന് 35 സൗദി അറേബ്യൻ പ്രോ ലീഗിലെ 8 സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണെങ്കിൽ 26 നിന്ന് 62 അൽ നസർ 2 സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പോരാട്ടം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യം, ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും ഈ കളിക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അബ്ഹയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ടൈം വരെയെങ്കിലും അദ്ദേഹം കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. അതിന്റെ കാരണം, അടുത്ത കളി അത് അൽ നസറിന് പരമപ്രധാനമാണ്. 8 അവർ കളിക്കുന്നത് അൽ ഹിലാലുമായിട്ടാണ്. അത് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരമാണ്. 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം 9 പുലർച്ചെ 1 ആ മത്സരം അബുദാബിയിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ ആ കളിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിൽ കൂടിയാണ് അവരുള്ളത്. ഒരു പക്ഷേ സുപ്രധാന താരങ്ങൾക്ക് ഇന്ന് വിശ്രമം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും അവരെ കളിപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. അങ്ങനെ കളിപ്പിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഹാഫ് ടൈമിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനോയുടെ ഹാട്രിക് പറഞ്ഞിരുന്നു. അതിന് മുമ്പത്തെ കളിയിലും അദ്ദേഹം ഹാട്രിക് അടിച്ചു. കഴിഞ്ഞ 2 6 ക്രിസ്ത്യാനോ അടിക്കുമ്പോൾ ആരാധകർ ഇന്നും ആ ഗോൾ വർഷം പ്രതീക്ഷിക്കുന്നു. 3 or 4 എന്നുള്ളൊരു ചോദ്യം വീണ്ടും വരുന്നു. ക്രിസ്ത്യാനോയുടെ ബൂട്ടിൽ നിന്ന് എത്ര ഗോളുകൾ പിറക്കും? 3 വീണ്ടും പിറക്കുമോ? അങ്ങനെ പിറന്നാൽ അതൊരു മഹാസംഭവമായിരിക്കും. കൺസിക്യൂട്ടീവായിട്ട് 3 ഹാട്രിക് നേടുക എന്നുള്ളത് ക്രിസ്ത്യാനോയുടെ ഇപ്പോഴത്തെ ഫോം വെച്ച് അത് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഈ മത്സരത്തിനുള്ള അൽ നസറിന്റെ ഒരു പ്രോബബിൾ 11 നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പറായിട്ട് ഓസ്പീന, ഡിഫൻസിൽ അൽ ഫാത്തിലും ലപോർട്ടും ഒരുമിച്ചിറങ്ങും, ഇടതുപാർശ്വത്തിൽ ടെല്ലസും വലതു പാർശ്വത്തിൽ ബൗഷലും, മധുനിരയിലേക്ക് ബ്രസോവിച്ച് തിരികെ എത്തും. ഒറ്റാവിയോയും മാലിനജിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. മുന്നേറ്റത്തിൽ ഖരീബും ക്രിസ്ത്യാനോയും മാനയും തന്നെ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത് ഇവരിൽ പലർക്കും കുറച്ച് സമയം കഴിഞ്ഞാൽ പിൻവലിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രധാന താരങ്ങളെ ഹാഫ് ടൈമിന് ശേഷമൊക്കെ പിൻവലിക്കാനുള്ള സാധ്യത കാണുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറൻസ് കിട്ടാം.